ജെല്ലി വന്ന് കേൾക്കുമല്ലേ, ഏതെടുക്കാൻ? ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലിയ ഭട്ട് വൈറലാക്കിയ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു വാനില സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, അതേ അളവിൽ തന്നെ 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി എടുക്കുക. ഇനി വേണ്ടത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ പാൽപ്പൊടിയുടെയും കോൺഫ്ലോറിൻ്റെയും അളവ് ഒന്ന് നമുക്ക് കുറച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ, കാരണം മിൽക്ക് കേക്കല്ലേ, കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും നല്ല സ്പോഞ്ചി ടൈപ്പ് വേണ്ടേ. അപ്പോൾ പിന്നെ കുറച്ചധികം മിൽക്ക് പൗഡറും കോൺഫ്ലോറും എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി കേക്കിന് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എഗ്ഗ് വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്, എന്നാലേ കുറച്ചും കൂടി നല്ല കേക്ക് നല്ല സ്പോഞ്ചി ടൈപ്പായിട്ടിരിക്കുള്ളൂ. ഇനി എഗ്ഗ് വൈറ്റിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ക്രീമും എഗ്ഗ് വൈറ്റൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ സ്റ്റീലിൻ്റെ ബൗൾ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ കുറച്ചും കൂടി നമുക്കത് പെട്ടെന്ന് സ്റ്റിഫായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയതാണ്. അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എഗ്ഗ് ബീറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും ബിഗിനേഴ്സ് അങ്ങാറ്റം ആരെങ്കിലും കാണുവാണെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് പാത്രമാണോ ആ ഒരു പാത്രം അത്രയും ക്ലിയർ ആയിരിക്കണം, അത്രയും ഡ്രൈ ആയിരിക്കണം. ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കയ്യിൽ പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എഗ്ഗ് വൈറ്റ് ഏകദേശം സ്റ്റിഫായി വന്നതിന് ശേഷം ഞാൻ 1/2 കപ്പിന് താഴെ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണേൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറക്റ്റ് എഗ്ഗ് വൈറ്റ് ബീറ്റായി കിട്ടിയത്. അപ്പോൾ ഇനി ഇതിലേ എഗ്ഗിൻ്റെ യോക്കിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് കുറേശ്ശെയായിട്ട് എഗ്ഗ് വൈറ്റിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗ് യോക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ശരിക്കും ഈ ഒരു കേക്ക് ഉണ്ടല്ലോ കുറച്ച് കാലം മുന്നേ തന്നെ ട്രെൻഡിങ്ങിലായിരുന്നേ. ഇപ്പം ആലിയ ഭട്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഈ ഒരു കേക്ക് ഇത്രയും വൈറലായിട്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ആലിയ ഭട്ട് പറയുന്നത് ലെറ്റോ കഫേ പോയിട്ട് കഴിച്ച ഒരു മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, ആ ഒരു റെസിപ്പിയാണ് പറയുന്നുണ്ടായത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പം ഇവിടെ എല്ലാ ബേക്കേഴ്സിലും അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ചെറിയ പീസിന് തന്നെ നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം നാട്ടിലെ ഒരു 1200-1300 ആ ഒരു റേഞ്ചിൽ തന്നെ അവർ ഒരൊറ്റ പീസിന് കട്ട് ചെയ്ത ഒരൊറ്റ പീസിനുണ്ട്. ഇനി ഈ എഗ്ഗിൻ്റെ മിക്സിലോട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാച്ച് വൈസായിട്ട് ഇളഞ്ഞ ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിന് താഴെയായിട്ടാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനി കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു പേനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു വീതിയിലുള്ളൊരു കേക്കാണ് നമുക്കിതിന് വേണ്ടത്. ഹൈറ്റ് അധികം വേണ്ട, കുറച്ചൊരു പരന്ന ടൈപ്പായിരിക്കണം നമുക്ക് സ്പോഞ്ചിന് കിട്ടേണ്ടത്. ഇനി എയർ ബബിൾസൊക്കെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 160°C 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. മിൽക്ക് കേക്കിന് വേണ്ട സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 500 ml ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് ഈ മിൽക്ക് മേഡിൻ്റെ അളവ് കൂട്ടി കൊടുക്കുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ.
ഇനി അതല്ല പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ മിൽക്ക് മേഡ് ഒഴിക്കുന്നതായിരിക്കും ഈ ഒരു മിൽക്ക് കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുക, കുറച്ചുകൂടി നല്ല റിച്ച് ഫ്ലേവറിൽ നമുക്ക് കേക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സോസ് ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ചധികം വേണം സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം സ്പോഞ്ച് ഓൾറെഡി ഇതിൽ ഈ ഒരു സോസിൽ വേണം സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഓരോ പീസും നമ്മൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിലും എന്താ പറയുക ആലിയാഭട്ട് കഴിക്കുന്നതുമായിട്ട് നമ്മൾ കണ്ടത്. നമ്മുടെ കേക്ക് ഇതാ നല്ല അത്യാവശ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡും മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഓവനിൽ വെച്ചത് കാരണം മുകൾ ഭാഗവും സൈഡ് ഭാഗവും ചെറിയൊരു ക്രിസ്പ്നെസ് ഉണ്ടാകും, അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ കേക്ക് നല്ലൊരു സ്പോഞ്ചായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലിട്ട എന്താ പറയുക അത്രയും അലിഞ്ഞു പോകുന്ന ഒരു ഫീല് വേണം നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സ്പോഞ്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുക്കുമ്പോൾ കേക്കിനേക്കാളും കുറച്ച് ഹൈറ്റിൽ വേണം കണ്ടെയ്നർ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് കേക്ക് നല്ല രീതിയിൽ സോക്ക് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഒരു അര ഇഞ്ചെങ്കിലും കുറച്ചൊരു ഹൈറ്റ് വേണം ഈ ഒരു പാത്രത്തിന്. ഇനി ഈ സ്പോഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക കേക്ക് നല്ല രീതിയിൽ സോക്കായി കിട്ടും. നമ്മൾ മിൽക്ക് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേക്ക് അധികം നല്ല രീതിയിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചധികം തന്നെ മിൽക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി കിട്ടും. ഇനി സോക്ക് ചെയ്ത് വെച്ച ഈ ഒരു കേക്ക് നമുക്ക് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ല തണുപ്പായിട്ട് എന്താ പറയുക കേക്ക് കഴിക്കാൻ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അരക്കപ്പ് മതിയാവും നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടി ടോപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ക്രീം ടോപ്പിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ആ മിൽക്കിൻ്റെ മിക്സറും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളതിന് കുറച്ചുകൂടെ ഒന്ന് കേക്ക് ഭംഗിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് എന്താ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത കണ്ടെയ്നർ ഏതാണോ കണ്ടെയ്നറിൽ ലെവലാക്കിയിട്ട് വേണം നമ്മളിതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അതിന് അതല്ല ഇതിൻ്റെ മുകളിൽ ചെറിയ ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് സൈഡൊക്കെ ഞാനിത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ എന്താ പറയുക കഫേയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക ആലിയാഭട്ട് കഴിക്കുമ്പോൾ കണ്ട പോലെ ആ ഒരു ഡിസൈന് ഇപ്പോൾ ഇതുപോലെ ആയിരുന്നു. ഇതുപോലെ നമ്മൾ നൈഫ് വെച്ചിട്ട് എന്താ പറയുക ഇതുപോലെ പാർട്ടീഷൻ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇതുപോലെ കട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ സ്ട്രോബെറി കിട്ടിയില്ലെന്നെങ്കിൽ റെഡ് കളറുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ റെഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് എന്താണോ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടുള്ള അത് വേണമെങ്കിലും വെക്കാം. നമുക്ക് ജസ്റ്റ് ആ ഒരു കേക്കിൻ്റെ ഫ്ലേവർ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ എന്താ പറയുക ആ ഒരു കഫേയിൽ എങ്ങനെയാണോ കേക്ക് ഉണ്ടായിരിക്കുന്നത് അതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഡെമോ പോലെ ഉണ്ടാക്കുന്നതിനേ ഉള്ളൂ. അപ്പോൾ അതുപോലെ സ്ട്രോബെറി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് അവർ വെച്ചിരിക്കുന്നത് ബ്ലൂബെറിയാണ്. അപ്പോൾ എനിക്ക് ബ്ലൂബെറി ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മളെ ഉണക്ക മുന്തിരിയില്ലേ അതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ആരൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ആക്കണമെന്നുണ്ടായാലും ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയാൽ മതി. പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, ജസ്റ്റ് വിപ്പിംഗ് ക്രീം ടോപ്പിംഗായി കൊടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ എന്താ പറയുക ഇതുപോലെ ഫ്രൂട്ട്സോ സ്ട്രോബെറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അത് വെച്ച് കൊടുക്കുക.
വീട്ടിൽ വല്ല പാർട്ടിയോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, കഫേലൊന്നും പോയി കഴിക്കാൻ പറ്റാത്തവർ ഇതുപോലെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മണിക്കൂർ വെച്ച് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ അടുത്ത വീഡിയോയിലേക്കാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.